Welcome to my classroom Design of Concrete Structures 2 CE 304 for semester 6 K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2 Module 4. Today's topic. Design of spherical domes. Module four: Design of spherical domes. Namko question no example question. Design a spherical dome over a circular water tank of diameter twelve meter. Okay, rise of the dome is two meter. The live load of 2 kilo newton per meter square design also the ring beam use m20 concrete and fe415 grade steel design a spherical dome over a circular water tank of diameter 12 meter

യെസ് നമ്മളുടെ സ്പെറിക്കൽ ഡോം ഡയമീറ്റർ നമുക്ക് ഒരു വാട്ടർ ടാങ്കിന്റെയാണ് ആണ് ഓവർ എ സർക്കുലർ വാട്ടർ ടാങ്ക് ആണ് സോ വരച്ചിട്ടുണ്ട് ഓക്കെ സർക്കുലർ വാട്ടർ ടാങ്ക് ഓക്കെ സെന്റർ ഓ ആൻഡ് ദിസ്ഇസ് സെമി സെൻട്രൽ ആക്റ്റ ആൻഡ് ദിസ്ഇസ് റേഡിയസ് ക്ലിയർ അല്ലേ യെസ് റേഡിയസ് ആൻഡ് ക്രൌൺ പോർഷൻ സി എ ബി സി ആൻഡ് ദിസ്ഇസ് ഡി ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റൻ ഇല്ലാത്ത റൈസ് തന്നിട്ടുണ്ട് എത്രയായിരുന്നു റൈസ് ഓഫ് ദ ഡോമിസ് ടു മീറ്റർ ദിസ് ഇസ് ടു മീറ്റർ ക്ലിയർ അല്ലേ യെസ് മീറ്റർ റൈസ് തന്നിട്ടുണ്ട് ഇനി ലൈവ് ലോഡ് തന്നിട്ടുണ്ട് ടു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് റിംഗ് ബീമും കൂടി ഡിസൈൻ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ആദ്യം ഡയമീറ്റർ തന്നിട്ടുണ്ട് ദിസ്ഇസ് ട്വൽവ് മീറ്റർ ഓക്കെ ഡയമീറ്റർ ട്വൽവ് മീറ്റർ ദാറ്റ് മീൻസ് ഇത്രയും സിക്സ് മീറ്റർ ഇത്രയും സിക്സ് മീറ്റർ ക്ലിയർ അല്ലെ നമുക്കിനി ഡയമെൻഷൻസ് ഒന്ന് സെറ്റ് ചെയ്യാം സ്റ്റെപ്പ് വൺ ജോമെട്രി ഓഫ്

ടോട്ടൽ ഡയമീറ്റർ ട്വൽവ് മീറ്റർ ആണ് സോ ഇത് നമുക്ക് ഡയമീറ്റർ ബൈ ടു വരും ഈ ഒരു പോർഷൻ ഇനി ഇത്രോ ഈ ഇത്രോ പോർഷൻ അതായത് ഇത്രോ നമുക്ക് ആറാണ് ഇത്രോ റൈസ് നമുക്ക് ടു തന്നിട്ടുണ്ട് സോ ഇതെന്ന് പറഞ്ഞാൽ എന്താ ആർ മൈനസ് ടു അല്ലെ ടോട്ടൽ ആറിൽ നിന്ന് നമ്മൾ ടൂ മൈനസ് ചെയ്തു റൈസ് സോ നമുക്ക് ആർ മൈനസ് ടു കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ഫൈൻഡ് ഔട്ട് ചെയ്യാം ബൈ ഓക്കെ ഇത് നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ആറ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഓക്കെ എങ്ങനെ വരും

ക്യാൻസൽ ആയിപ്പോയി ഫോർ ആർ ഈക്വൽ ടു മുപ്പത്തി ആറ് പ്ലസ് നാല് നാല്പത് ദാറ്റ് മീൻസ് ആർ ഈക്വൽ ടു ടെൻ മീറ്റർ ഓക്കെ ആറ് നമുക്ക് റേഡിയസ് റേഡിയസ് ആർ ഈക്വൽ ടു നമുക്ക് ടെൻ മീറ്റർ കിട്ടി നമുക്ക് ഇനി ഈ ആംഗിളൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം ആംഗിൾ നമ്മൾ ഈ ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ടാൻ തീറ്റ നമുക്ക് എടുക്കാം ടെൻ തീറ്റ ഈക്വൽ ടു ദിസ് പോർഷൻ എന്താ സിക്സ് ഡിവൈഡ് ബൈ ആറ് നമുക്ക് ആർ മൈനസ് ടു ആണ് വരുന്നത് ദാറ്റ് മീൻസ് സിക്സ് ഡിവൈഡ് ബൈ ടെൻ മൈനസ് ടു സിക്സ് ബൈ എയ്റ്റ് വരും ഡിഗ്രി ഓക്കെ തീറ്റ ഈക്വൽ ടു തേർട്ടി സിക്സ് പോയിന്റ് സെവൻ ഡിഗ്രി സോ നമുക്ക് റേഡിയസും കിട്ടി തീറ്റയും കിട്ടി നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം സ്റ്റെപ് ടു ലോഡ് കാൽക്കുലേഷൻ ോഡ് കാൽക്കുലേഷൻ ഓക്കെ നമുക്ക് ഇതാണ് നമ്മുടെ ഡോമ് ക്രൌൺ പോർഷൻ ആർ ആർ നമുക്ക് ടെൻ മീറ്റർ ആണ് കിട്ടിയത് ആംഗിൾ തീറ്റ തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ നമുക്ക് ഈ തിക്നസ് അസ്യൂം ചെയ്യാം തിക്നസ് ടി അസ്യൂമിംഗ് തിക്നസ് അസ്യൂമിംഗ് ദ തിക്നസ് ഓഫ് ദ ഡോം മിനിമം നമുക്ക് സെവന്റി ഫൈവ് വേണോന്നായിരുന്നു പറഞ്ഞത് സോ നമുക്ക് തിക്നസ് നമുക്ക് പോയിന്റ് വൺ മീറ്റർ ആയിട്ട് അസ്യൂം ദാറ്റ് മീൻസ് ഹൺഡ്രഡ് എം എം ഓക്കെ നമുക്ക് ഇനി സെൽഫ് വെയ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഡോം ദാറ്റ് മീൻസ് നമ്മുടെ ഡെഡ് ലോഡ് സെൽഫ് വെയ്റ്റ് എന്ന് പറയുമ്പം യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു തിക്നെസ് ഓക്കെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് എത്ര ട്വന്റി ഫൈവ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇൻഡു തിക്നസ് നമ്മൾ അസ്യൂം ചെയ്തു പോയിന്റ് വൺ മീൻസ് ടു പോയിന്റ് ഫൈവ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇനി നമുക്ക് ലൈവ് ലോഡ് നമുക്ക് ഗിവൺ ഡേറ്റയാണ് ലൈവ് ലോഡ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ദൻ ടു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ ദ ഫോർ ടോട്ടൽ ലോഡ് ഈക്വൽ ടു സെൽഫ് സൽഫേറ്റ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ടു പോയിന്റ് ഫൈവ് പ്ലസ് ടു ഇറ്റ് ഈസ് ഫോർ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓക്കെ നമുക്ക് ടോട്ടൽ ലോഡും കിട്ടി ഇനി നമുക്ക് സ്ട്രെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ് നമ്പർ ത്രീ കാൽക്കുലേഷൻ ഓഫ് മെർഡിനൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ് നമുക്ക് മേർഡിനൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം വിഹാവ് ദ ഇക്വേഷൻ മെർഡിനോസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു ഡ്യൂ ആർ ബൈ വൺ പ്ലസ് കോഴ്സ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ട്രെസ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി ഹൂപ്പ് ഫോഴ്സ് ക്യാപിറ്റൽ ഹെച്ച് ഡബ്ല്യു ആർ ഇന് കോ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് വൺ ഹോൾ ഡിവൈഡ് ബൈ വൺ പ്ലസ് കോസ് തീറ്റ ഇറ്റ് ഇസ് ഇൻ കിലോ നൂട്ടൺ പെർ മീറ്റർ ഹൂപ്പ് സ്ട്രെസ് വരുമ്പോൾ ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ സ്മോൾ ടി സോ നമുക്കിനി ഇനി മേർഡിനൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം നമുക്ക് ആങ്കിൾ സെമി ആങ്കിൾ വന്നേക്കുന്ന തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ ആയിരുന്നു നമ്മൾ തിക്നെസ് അസീം ചെയ്തത് പോയിന്റ് വൺ മീറ്ററും ആണ് ഓക്കെ ഇനി ടേബിൾ വരയ്ക്കാം ടേബിൾ വരച്ചിട്ട് നമുക്ക് കാരണം നമുക്ക് മാക്സിമം വാല്യൂ അറിയണം സീറോ മുതൽ നമുക്ക് തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ ഡിഗ്രി വരെ ആങ്കിൾ വേരി ചെയ്തുകൊണ്ടുള്ള ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് മേർഡിനൽ സ്ട്രെസ്സും ഹോപ്പ് സ്ട്രെസ്സും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആംഗിൾ നമ്മൾ സീറോ ഡിഗ്രി ടെൻ ഡിഗ്രി ട്വന്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ആൻഡ് ഫൈനലി തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ ഡിഗ്രി നമ്മുടെ കയ്യിൽ മെർഡിനൽ സ്ട്രെസ് മെർഡിനൽ സ്ട്രെസ് ടി ബൈ സ്മോൾ ടീയും ഹോപ്പ് സ്ട്രെസ് ക്യാപിറ്റൽ ഹെച്ച് ബൈ സ്മോൾ ടീയും ഇക്വേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഡബ്ല്യു നമുക്ക് ഫോർ റേഡിയസ് ആറ് ടെൻ മീറ്റർ തീറ്റ നമുക്ക് സീറോ ടെൻ ട്വന്റി തേർട്ടി ആൻഡ് തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ വരുമ്പോൾ ഉള്ള മെറിഡിനൽ സ്ട്രെസ്സും ഹൂബ് സ്ട്രെസ്സും ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ ഫസ്റ്റ് സീറോ ഡിഗ്രി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ന്യൂട്രൺ പെരാമോം സ്ക്വയർ ഹൂപ്പ് സ്ട്രെസ് നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് തന്നെ ഓക്കെ ഇനി ടെൻ ഡിഗ്രി വരുമ്പോൾ നമുക്ക് മെറിഡിനൽ സ്ട്രെസ് കിട്ടുന്നത് സീറോ പോയിന്റ് ടു സിക്സ് സെവൻ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ടി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഡബ്ല്യൂ ആർ ഡിവൈഡ് ബൈ വൺ പ്ലസ് കോസ് തീറ്റ ഡബ്ല്യു ഫോർ പോയിന്റ് ഫൈവ് ആണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആർ ടെൻ മീറ്റർ ആണ് ഓക്കെ ഡിവൈഡ് ബൈ വൺ പ്ലസ് കോസ് തീറ്റ അപ്പൊ നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുന്നത് അതേ ഡിവൈഡഡ് ബൈ സ്മോൾ ടി ചെയ്യുമ്പോഴാണ് സ്ട്രെസ് വാല്യൂ ആവുന്നത് സ്മോൾ ടി നമുക്ക് എന്താ ടി നമ്മൾ പോയിന്റ് വൺ മീറ്റർ ആണ് സോ നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും അതിനെ ന്യൂട്ടൺ എം എം ആക്കണം ദാറ്റ് മീൻസ് ഇൻ ടു അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്ലിയർ അല്ലേ കിലോ ന്യൂട്ടൺ സ്ട്രെസ് ആവുമ്പോൾ മീറ്റർ സ്ക്വയർ വരും കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ നിന്ന് ഡിവൈഡഡ് ബൈ സ്മോൾ ടി ചെയ്യുമ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും അതിനെ ന്യൂട്ടൺ പെർ എം എം ആക്കാൻ ടെൻ റൈസ് ടു സിക്സ് ടെൻ റൈസ് ടു ത്രീ ഡിവൈഡ് ബൈ ടെൻ റൈസ് ടു സിക്സ് അപ്പൊ നമുക്ക് എന്താവും ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കിട്ടും ഓക്കെ തെറ്റിക്കരുതായാലും ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കിട്ടും ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഡിവൈഡ് ബൈ ടെൻ റൈസ് ടു സിക്സ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പൊ ടെൻ ഡിഗ്രി വരുമ്പോൾ സീറോ പോയിന്റ് ടു സിക്സ് സെവൻ വരും ഹൂബ് സ്ട്രെസ് സീറോ പോയിന്റ് ടു വൺ സിക്സ് വരും ട്വന്റി വരുമ്പം സീറോ പോയിന്റ് ടു ത്രീ ടു കറക്റ്റ് അല്ലേ സീറോ പോയിന്റ് വൺ നയൻ തേർട്ടി ഡിഗ്രി വരുമ്പോൾ സീറോ പോയിന്റ് ടു ഫോർ സീറോ പോയിന്റ് സ്പീഡിൽ ചെയ്യണേ തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ വരുമ്പോ സീറോ സീറോ പോയിന്റ് വൺ വൺ ഓക്കെ ഇനി നമുക്ക് മെർഡിനൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും നോക്കാം സീറോ ടു തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ വരെ വന്നു നമുക്കിവിടെ മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് നൂറ്റൻ പരമാം സ്ക്വയർ ആണ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് ദാറ്റ് മീൻസ് കംപ്രഷൻ ആണ് ഇവിടെയും നമുക്ക് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് മാക്സിമം നമുക്ക് വന്നിരിക്കുന്നത് സീറോ ഡിഗ്രിയിലാണ് സീറോ പോയിന്റ് ടു ഫൈവ് ന്യൂടൺ പെർ എം എം സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് സീറോ ഡിഗ്രിയിലാണ് നമുക്ക് ആങ്കിൾ സീറോ ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയർ ഇവിടെയും പോസിറ്റീവ് വാല്യൂ ആണ് ദാറ്റ് മീൻസ് കംപ്രഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി പെർമിസിബിളായിട്ട് ചെക്ക് ചെയ്യാം സ്ട്രെസ് വാല്യൂസ് മാക്സിമം മേർഡിനൽ സ്ട്രെസ് മേർഡിനൽ സ്ട്രെസ് മാക്സിമം വാല്യൂ നമുക്ക് വന്നിരിക്കുന്നത് 0.25 പോയിന്റ് per mm ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് അത് പോസിറ്റീവാണ് ദാറ്റ് മീൻസ് ആണ് ഓക്കെ ഇനി ഹൂപ്പ് സ്ട്രെസ് മാക്സിമം വാല്യൂ സീറോ പോയിന്റ് ടു ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് പോസിറ്റീവ് വാല്യൂ ആണ് കംപ്രസീവ് ആണ് ഓക്കെ രണ്ട് സ്ട്രെസ്സും ദ സ്ട്രെസ്സസ് ആർ കംപ്രസീവ് നമുക്കിനി ഇനി ആസ്പെർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് പേജ് നമ്പർ എയ്റ്റി വൺ ടേബിൾ ട്വന്റി വൺ എല്ലാവരും ഒന്ന് എടുത്തെ പേജ് നമ്പർ എയ്റ്റി വൺ ആസ്പെർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് പെർമിസിബിൾ സ്ട്രെസ് നോക്കണം പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആസ്പെർ ഐ എസ് പേജ് നമ്പർ എയ്റ്റി വൺ ടേബിൾ ട്വന്റി വൺ കണ്ടോ നമുക്ക് എം ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സി എം ട്വന്റിക്ക് എം ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് ബെൻഡിങ് വാല്യൂ അല്ല ഡയറക്റ്റ് നമുക്ക് വാല്യൂ ആണ് എടുക്കേണ്ടത് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് നമ്മൾ സിഗ്മ സി ആണ് ഇത് സിഗ്മ സി സി ഓക്കെ ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് നമുക്ക് വരുന്നത് കറസ്പോണ്ടിങ് ടു എം ട്വന്റിക്ക് ഓക്കെ നമ്മുടെ ഫൈവ് ന്യൂട്ടൺ പെർ എം എം പെർമിസിബിൾ ആസ് പെർ ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് പേജ് നമ്പർ എയ്റ്റി വൺ ടേബിൾ ട്വന്റി വൺ പെർമിസിബിൾ സ്ട്രെസസ് ഇൻ കംപ്രഷൻ സിഗ്മ സി സി ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഓക്കെ ഡയറക്ട് വാല്യൂ എടുക്കുക നമ്മുടെ ഈ രണ്ട് സ്ട്രെസ്സും മേർഡിനൽ സ്ട്രെസ്സും ഹൂബ് സ്ട്രെസ്സിനെ കട്ടിലും ഹൂബ് സ്ട്രെസ് ഫൈവ് ന്യൂട്ടൺ പെരമം സ്ക്വയറിനെ ലെസ് വാല്യൂ ആണ് ബോട്ട് ദ സ്ട്രെസ് ആർ ബോദ് ദ മേർഡിനൽ ആൻഡ് ഹൂബ് സ്ട്രെസ് വാല്യൂസ് ആർ ലെസ് ദാൻ പെർമിസിബിൾ വാല്യൂ ദാറ്റ് മീൻസ് ഫൈവ് ന്യൂട്ടൺ പെറമ് സ്ക്വയർ ഹെൻസ് സേഫ് ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ് രണ്ടും ലെസ് വാല്യൂ ആണ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിനെക്കാട്ടിൽ ലെസ് വാല്യൂ ആണ് സോ നമ്മൾ സേഫ് ആണ് ലെസ് വാല്യൂ വരുമ്പം നമുക്ക് മിനിമം റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി പെർമിസിബിൾ വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആണ് സോ നമുക്ക് മിനിമം റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് ഡിസൈൻ ഓഫ് സ്റ്റെപ്പ് നമ്പർ ഫോർ ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് ബോത്ത് ദ സ്ട്രെസ് ആർ ബിലോ ദ പെർമിസിബിൾ സ്ട്രെസ് വാല്യൂ സോ പ്രൊവൈഡ് Minimum or use minimum percentage of steel. Okay, minimum percentage of steel. That means AST minimum equal to ethraya no 0.15 percentage of area of cross section. That means 0.15 divided by 100 into thickness etrea. 100 mm into യെസ് വിത്ത് നമ്മൾ വൺ മീറ്റർ ആണ് അസ്യൂം ചെയ്തത് സോ തൗസൻഡ് എം എം നമുക്ക് എത്ര വന്നു ഫിഫ്റ്റി എം എം സ്ക്വയർ മിനിമം ഏരിയ നമുക്ക് വൺ ഫിഫ്റ്റി എം എം സ്ക്വയർ ആണ് വന്നത് നമുക്ക് യൂസ് എയ്റ്റ് എം എം ഡയബാസ് സോ നമുക്ക് സ്പേസിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യാം സ്പേസിംഗ് ഈക്വൽ ടു എന്ത ഇക്വേഷൻ തൗസൻഡ് ഇൻ ടു സ്മോൾ എസ് ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എസ് ടി തൗസൻഡ് ഇൻറ്റു സ്മോൾ എ എസ് ടി എത്ര നമ്മൾ എയ്റ്റ് എം എം ആണ് പ്രൊവൈഡ് ചെയ്തത് ഫൈവ് ബൈ ഫോർ എയ്റ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മിനിമം എ എസ് ടി ആണ് ബിക്കോസ് ബോത്ത് ദ സ്ട്രെസ്സസ് ആർ വിത്ത് ഇൻ ദർമിസബിൾ ലിമിറ്റ് സോ വൺ ഫിഫ്റ്റി എത്ര വന്നു യെസ് ത്രീ ത്രീ ഫൈവ് പോയിന്റ് വൺ എം എം സോ നമുക്ക് റൗണ്ട് ചെയ്യാം ത്രീ ഹൺഡ്രഡ് എം എം റെഡ്യൂസ് ചെയ്ത് റൌണ്ട് ചെയ്യണേ ത്രീ ഹൺഡ്രഡ് എം എം സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പ്രൊവൈഡ് Eight MM dia bars at three hundred MM center to center spacing in both latitude and meridional direction. Meridional direction. ഓക്കെ പ്രൊവൈഡ് എയ്റ്റ് എം എം ഡയബാസ്റ്റ് ത്രീ ഹൺഡ്രഡ് എം എം സെന്റർ ടു ഡിറക്ഷൻ ദീൻസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് മെർഡിനൽ ഡിറക്ഷൻ നെക്സ്റ്റ് സ്റ്റെപ് നമ്പർ ഫൈവ് ഡിസൈൻ ഓഫ് റിംഗ് ബീം കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഓൾസോ ദ റിംഗ് ബീം സോ നമുക്ക് റിംഗ് ബീം ഡിസൈൻ ചെയ്യാം നമ്മുടെ സ്പെറിക്കൽ സ്പെറിക്കൽ ഡോം ഇതാണ് സോ നമ്മുടെ മെർഡിനൽ ത്രസ്റ്റ് ഇതാണ് ഓക്കെ സോ നമ്മുടെ കമ്പോണൻ വേർട്ടിക്കൽ കമ്പോണൻറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓക്കെ ടി സൈൻ തീറ്റ ആൻഡ് ടി കോസ് തീറ്റ ഓക്കെ ടി സൈൻ തീറ്റ ആൻഡ് ടി കോസ് തീറ്റ ഓക്കെ ലിസാംഗ്ലിസ് തീറ്റ സോ നമ്മുടെ ഈ ആങ്കിളും തീറ്റ ആയിരിക്കും ലിസാംഗ്ലിസ് തീറ്റ നമുക്ക് ഇവിടെയാണ് നമ്മൾ അതായത് സപ്പോർട്ടിംഗ് വോൾ വരും നമ്മുടെ റിംഗ് ബീം വരും ക്ലിയർ ആയില്ലേ അല്ലെ സ്പെറിക്കൽ ഡോം വരും സപ്പോർട്ടിംഗ് വോള് ഓക്കെ നമുക്കിനി ഈ റിംഗ് ബീമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് റിംഗ് ബീം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി എത്ര ബാസ് വേണം നമ്പർ ഓഫ് ബാസ് കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആ ബീമിന്റെ ഈ സർക്കുലർ റിംഗ് ബീമിന്റെ ക്രോസ് സെക്ഷനോടെ നമുക്കൊന്ന് അറിയണം സോ നമുക്ക് ഫസ്റ്റ് നമ്പർ ഓഫ് ബാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം നമ്പർ ഓഫ് ബാസ് അല്ലെ നമ്പർ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ഓക്കെ നമുക്ക് ഡയമീറ്റർ അറിയാം ഡയമീറ്റർ ഓഫ് ദ റിംഗ് ബീം എത്രയായിരുന്നു ഗവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ് ട്വൽവ് മീറ്റർ ആയിരുന്നു നമുക്കിനി മാക്സിമം ഹൂപ് ടെൻഷൻ ആക്ടിംഗ് ഓൺ ദ റിംഗ് ബീം മാക്സിമം ഹൂപ്പ് ടെൻഷൻ ആക്ടിംഗ് ഓൺ ദ റിംഗ് ബീം ദാറ്റ് മീൻസ് എന്താ ടി കോസ്തിറ്റ എൻ ടു റേഡിയസ് ഓക്കെ ടി കോസ്തിറ്റ എൻ ടു റേഡിയസ് ആണ് നമ്മുടെ മാക്സിമം ഹൂപ്പ് ടെൻഷൻ ആക്ടി എറ്റ് ദ റിംഗ് ബീം സോ നമുക്ക് ടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം ടി നമുക്ക് ഇക്വേഷൻ അറിയാവില്ല മെർഡിനൽ ഫോർസ് ടി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ഡിവൈഡ് ബൈ വൺ പ്ലസ് കോസ് തീയറ്റർ ഡബ്ല്യൂ എത്രയായിരുന്നു ഫോർ പോയിന്റ് ഫൈവ് റേഡിയസ് ടെൻ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് എത്രയായിരുന്നു തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ സോ എത്ര എത്തി യെസ് ട്വന്റി ഫൈവ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓക്കെ ക്ലിയർ അപ്പൊ നമുക്ക് ടി വാല്യൂ കിട്ടി ഇറ്റ് ഈസ് ട്വന്റി ഫൈവ് ഇന്റു കോസ് തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ ഇന് റേഡിയസ് ദാറ്റ് മീൻസ് ഡയമീറ്റർ ബൈ ടു കാൽക്കുലേറ്റ് ചെയ്ത എത്ര വന്ന് യെസ് വൺ വൺ നയൻ പോയിന്റ് നയൻ നയൻ കിലോ ന്യൂട്ടൺ സോ നമ്മളെ മാക്സിമം ഹൂപ്പ് ടെൻഷൻ ആക്ടി ഓൺ ദീം നമുക്ക് വൺ വൺ നയൻ പോയിന്റ് നയൻ നയൻ കിലോ ന്യൂട്ടൺ കിട്ടി ഇനി നമുക്ക് പെർമിസബിൾ വാല്യൂ എടുക്കണം ആസ് പെർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് പേജ് നമ്പർ എയ്റ്റി ടു ടേബിൾ ട്വന്റി ടു നമുക്ക് പെർമിസിബിൾ ടെൻസൈൽ വാല്യൂ ഉണ്ട് പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫോർ സ്റ്റീൽ എത്രയായിരുന്നു എഫ്ഇ ഫോർ ഫിഫ്റ്റീൻ എഫ്ഇ ഫോർ ഫിഫ്റ്റീൻ ഗ്രൈൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് സ്റ്റീൽ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എടുക്കണം പേജ് നമ്പർ എയ്റ്റി ടു ഐ എസ് ഫോർ ഫൈവ് സിക്സ് പേജ് നമ്പർ എയ്റ്റി ടു സി ഈ ഒരു ടേബിളായിട്ടുണ്ട് പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് ഹിയർ ഇറ്റ് ഈസ് ടെൻഷൻ സിഗ്മ എസ് ടി അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് ട്വന്റി എം എം മൈൽഡ് സ്റ്റീൽ ബാസ് കൺഫേമിംഗ് ടു ഗ്രേഡ് വൺ ഫോർട്ടി നൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് ഇവിടെ വാല്യൂ സോ നമുക്കിത് എടുക്കാം സോറി വൺ ഫോർട്ടി ആണോ യോ സോറി എഫ്ഇ ഫോർ ഫിഫ്റ്റീൻ ആണ് മൈൽഡ് സ്റ്റീൽ അല്ല ഈൽഡ് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ആണ് സോ നമുക്ക് വൺ ഫോർട്ടി അല്ല ടു തേർട്ടി ആണ് വാല്യൂ ക്ലിയർ ഫോർ ഫിഫ്റ്റീൻ ഗ്രേഡ് ആണ് ടെൻഷന്റെ വാല്യൂ വരുന്നത് ടു തേർട്ടി ഓക്കെ സോ സിഗ്മസ് ടി ദാറ്റ് മീൻസ് ടെൻസെൽ പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈക്വൽ ടു ടു തേർട്ടി കാണുന്നില്ല ക്ലിയർ യെസ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ സോ നമുക്ക് എസ് ടി റിക്വയർഡ് നോക്കാം

സിഗ്മ എസ് ടി സിഗ്മാ എസ് ടി തേർട്ടി ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ദെൻ എ എസ് ടി റിക്വയർഡ് ഈക്വൽ ടു ഫൈവ് ഫൈവ് ട്വന്റി വൺ പോയിന്റ് സിക്സ് നയൻ ഫൈവ് എം എം സ്ക്വയർ ഓക്കെ നമുക്ക് ട്വൽവ് എം എം ഡയാബാസ് യൂസ് ചെയ്യാം ട്വൽവ് എം എം ഡയബാസ് റിംഗ് ബീമിന് വേണ്ടിയിട്ട് എടുക്കാം യൂസ് ട്വൽവ് എം എം ഡയബാസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട് ദ നമ്പർ ഓഫ് ബാസ് നമ്പർ ഓഫ് ബാസ് ഇസ് ഈക്വൽ ടു എസ് ടി ക്യാപിറ്റൽ എസ് ടി വൺ പോയിന്റ് സിക്സ് നയൻ ഫൈവ് ഡിവൈഡ് ബൈ സ്മോൾ എസ് ടി ഫൈവ് ബൈ ഫോർ ഇന്റു ട്വൽ സ്ക്വയർ എത്ര വന്നു യെസ് ഫോർ പോയിന്റ് സിക്സ് നമുക്ക് റൌണ്ട് ചെയ്ത് സിക്സ് നമ്പേഴ്സ് ആക്കാം ഓക്കെ ബീമാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ എ എസ് ടി പ്രൊവൈഡ് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കാം എ എസ് ടി പ്രൊവൈഡ് ഈക്വൽ ടു നമ്മള് ഫോർ പോയിന്റ് സിക്സ് വന്ന് റൌണ്ട് ചെയ്ത് സിക്സ് എടുത്തു ഫൈവ് ബൈ ഫോർ ട്വൽവ് സ്ക്വയർ എത്ര വന്നു യാ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ എം എം സ്ക്വയർ ഓക്കെ നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ എം എം സ്ക്വയർ സിക്സ് നമ്പേഴ്സ് ഫൈവ് ബൈ ഫോർ ട്വൽവ് സ്ക്വയർ സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പ്രൊവൈഡ് സിക്സ് നമ്പേഴ്സ് ഓഫ് ട്വൽവ് എം എം ഡയാബാസ് എന്താ ീം ഓക്കെ അണ്ടർലൈൻ ചെയ്തേക്കെ ഓക്കെ സിക്സ് നമ്പേഴ്സ് ഓഫ് ട്വൽവ് എമൗം ഡയാബാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇതിപ്പോ എന്താ നമ്മൾ നമ്പർ ഓഫ് ബാസ് ആണ് റിംഗ് ബീമിന്റെ കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ക്രോസ് സെക്ഷനും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം സെക്കൻഡ് നമുക്ക് ഡിസൈൻ ഓഫ് റിംഗ് ബീമിൽ തന്നെ നമുക്ക് ക്രോസ് സെക്ഷൻ ഓഫ് റിംഗ് ബീം നോക്കാം ക്രോസ് സെക്ഷൻ ഓഫ് റിംഗ് ബി റിംഗ് ബീമിന്റെ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇക്വലന്റ് ഏരിയ നോക്കാം ഇക്വലന്റ് ഏരിയ എ ഇ ഇക്വേഷൻ ഇങ്ങനെയാണ് എ ജി പ്ലസ് എം മൈനസ് വൺ ഇൻ എ എസ് ടി ഓക്കെ ഇക്വലന്റ് ഏരിയ എ ഇ ഈക്വൽ ടു എ ജി പ്ലസ് ഗ്രോസ് ഏരിയ പ്ലസ് എം മൈനസ് വൺ എം മോഡുലാർ റേഷ്യോ എം കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് പേജ് നമ്പർ ഓൾറൈറ്റ് ണ് ലിമിറ്റേഡ് മെത്തേഡല്ല നമ്മൾ എടുത്തിരിക്കുന്നത് അനക്ഷ ബി വോക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ് സോ പേജ് നമ്പർ എയ്റ്റിയില് മൂഡിലാർ റേഷ്യോ എം ഈക്വൽ ടു ടു എയ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്മ സി ബി സി ഓക്കെ മോഡിലാർ റേഷ്യോ ഈക്വൽ ടു എം ഈക്വൽ ടു എറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്മ സി ബി സി ടു എയ്റ്റി ഡിവൈഡഡ് ബൈ സി ബി സി എത്രയായിരുന്നു സെവൻ ഓക്കെ സി സിഗ്മ സി ബി സി ഇവിടെ എഴുതിയിട്ടുണ്ട് വേർ സിഗ്മ സി ബി സി ഇസ് ദ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു ബെന്റിംഗ് ഇൻ കോൺക്രീറ്റ് ഇൻ ന്യൂട്ടൺ പെർംഎം സ്ക്വയർ ആർ സ്പെസിഫൈഡ് ഇൻ ടേബിൾ ട്വന്റി വൺ നെക്സ്റ്റ് പേജില് പേജ് നമ്പർ എയ്റ്റി വണ്ണില് എം ട്വന്റിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ് ബെൻഡിങ് ഇൻ കോൺക്രീറ്റ് സോ നമുക്ക് ഈ വാല്യൂ ആണ് എടുക്കേണ്ടത് ബെൻഡിംഗിനെ കറസ്പോണ്ടിങ് ആയിട്ട് എം ട്വന്റിക്ക് സെവൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ സോ ഇൻ ടു സെവൻ എത്ര വന്നു തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ ക്ലിയർ അല്ലേ ഓക്കെ നമ്മൾ സിഗ്മ സി ബി സി വാല്യൂ പേജ് നമ്പർ എയ്റ്റിയിൽ നമുക്ക് മോഡിലാർ റേഷ്യോട് ഇക്വേഷൻ കിടക്കണുണ്ട് സിഗ്മാ സി ബി സി നമുക്ക് പേജ് നമ്പർ എയ്റ്റി വണ്ണില് ടേബിൾ ട്വന്റി വൺ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ ടേബിൾ ട്വന്റി വൺ നമുക്ക് സെവൻ ആണ് കിട്ടിയത് സോ നമുക്ക് മോഡുലാർ റേഷ്യോ എം എന്നുള്ളത് തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ എന്ന് കിട്ടി ഓക്കെ നമുക്ക് ഇനി ടെൻസൈൽ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം Hoop tension divided by equivalent area. Okay. Tensile stress is equal to maximum hoop tension divided by equivalent area. Okay. The value of tensile. സ്ട്രെസ് നമുക്ക് ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ എടുക്കാം ആസ്പെർ ഐ എസ് ആസ്പെർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് പേജ് നമ്പർ എയ്റ്റി എം ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഗൻ നിങ്ങൾ ഒന്നും കൂടി പേജ് നമ്പർ എയ്റ്റിയിലേക്ക് പോവാം ഓക്കെ സി നമുക്ക് ടെൻസൈൽ സ്ട്രെസ് വാല്യൂ ഉണ്ട് എം ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടൂ പോയിന്റ് എയ്റ്റ് നൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് കിടക്കുന്നത് പേജ് നമ്പർ എയ്റ്റിയില് ക്ലിയർ ആയോ ക്ലിയർ അല്ലേ ഓക്കെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് എം ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടെൻ സെയിൽ സ്ട്രെസ് ന്യൂട്രൻ പരാമം സ്ക്വയർ എം ട്വന്റിക്ക് ടൂ പോയിന്റ് എയ്റ്റ് ആണ് ഇത് ഹയർ വാല്യൂ ആണ് നമുക്ക് ഇതിന് താഴോട്ടുള്ള ഏത് വാല്യൂ വേണേലും അസ്യൂം ചെയ്തെടുക്കാം വൺ പോയിന്റ് ടു ടു ഉണ്ട് ടു പോയിന്റ് എയ്റ്റ് വരെ ഇത് മാക്സിമം വാല്യൂ ആണ് ഇത്രയും ഹയർ വാല്യൂ നമുക്ക് എടുക്കണമെന്നില്ല നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ വൺ പോയിന്റ് ടു വേണേലും അസ്യൂം ചെയ്യാവുന്നതാണ് സോ ഒന്നിൽ വൺ പോയിന്റ് ടു അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ടു പോയിന്റ് എയ്റ്റ് തന്നെ എടുക്കുക നൂട്ടൺ പെർ എം എം സ്ക്വയർ ഇത് ഒത്തിരി ഹയർ വാല്യൂ ആണ് സോ നമ്മുടെ ടെൻസായി ടു പോയിന്റ് എയ്റ്റ് ഈക്വൽ ടു മാക്സിമം ഹൂപ്പ് ടെൻഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു എത്രയായിരുന്നു വൺ വൺ നയൻ പോയിന്റ് നയൻ നയൻ അത് കിലോനൂട്ടൺ ആണ് ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് ഏരിയ ദിസ്ഇസ് എ ഇക്വേഷൻ എ ജി എം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു ത്രീ പോയിന്റ് ത്രീ ത്രീ മൈനസ് വൺ ഇൻ ടു എസ് ടി എസ് ടി നമുക്ക് എ എസ് ടി പ്രൊവൈഡ് വേണം എത്രയായിരുന്നു സിക്സ് നമ്പേഴ്സ് ആയിരുന്നു ഫൈവ് ബൈ ഫോർ ട്വൽവ് സ്ക്വയർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ ട്വൽവ് എം എം ഡയോബാസ് ആയിരുന്നു യൂസ് ചെയ്തത് സോ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനകത്തുനിന്ന് നമുക്ക് എ ജി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം എത്ര ഇട്ടി എ ജി ഗ്രോസ് ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്രയാ വന്നത് ഗ്രോസ് ഏരിയ ഓഫ് കോൺക്രീറ്റ് എ ജി ത്രീ ഫോർ ഫോർറ്റ് എം എം സ്ക്വയർ സോ നമുക്ക് ഗ്രോസ് ഏരിയ ഓഫ് കോൺക്രീറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർ ഫോർ എയ്റ്റ് സിക്സ് പോയിന്റ് സിക്സ് ത്രീ എം എം സ്ക്വയർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് സോ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസ് നോക്കണം നമുക്ക് സിക്സ് നമ്പേഴ്സ് ബാർ ആണ് കിട്ടിയിരിക്കുന്നത് ആറ് നമ്പർ ഓഫ് ബാർസ് ആണ് അപ്പം നമുക്ക് സ്ക്വയർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് റെക്റ്റാംഗിൾ പോർഷൻ ആയിട്ട് കൊടുക്കാം സോ നമുക്ക് ഈ ഒരു ബ്രെഡത്തും ഈ ഒരു ഡെപ്തും ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ ആദ്യം നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കാം റൂട്ട് ഓഫ് എ ജി എന്ന് പറയുമ്പോൾ എത്ര വന്നു റൂട്ട് ഓഫ് ദിസ് വാല്യൂ യാ വൺ എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ എം എം ആണ് വരുന്നത് സോ നമുക്ക് റൗണ്ട് ചെയ്ത് ഹയർ വാല്യൂസിലേക്ക് റൗണ്ട് ചെയ്യാം ിഫ്റ്റി എം എം റൌണ്ട് ചെയ്തു അപ്പം നമുക്ക് ടു ഫിഫ്റ്റി വന്നു അതായത് ബ്രെഡ്ത്ത് നമുക്ക് ടൂ ഫിഫ്റ്റി വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഓക്കെ ഡെപ്ത് ഈക്വൽ ടു ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്രയായിരുന്നു ത്രീ ഫോർ ഫോർ എയ്റ്റ് സിക്സ് പോയിന്റ് സിക്സ് ത്രീ ഡിവൈഡ് ബൈ ടു ഫിഫ്റ്റി എത്ര വന്നു വൺ െവൻ പോയിന്റ് നയൻ ഫോർ അത് നമുക്ക് റൗണ്ട് ചെയ്ത് വൺ ഫിഫ്റ്റി കൊടുക്കാം കുഴപ്പമില്ലല്ലോ ഓക്കെ വൺ ഫിഫ്റ്റി ഞാൻ റൗണ്ട് ചെയ്ത് കൊടുത്തേ ഓക്കെ നമുക്ക് എ ജി വാല്യൂ കിട്ടി അതിനെ ഞാൻ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് ഒരു ഡയ്മെൻഷൻ കിട്ടി ടു വൺ എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ ഞാൻ റൗണ്ട് ചെയ്ത് ടു ഫിഫ്റ്റി ഹയർ വാല്യൂ കൊടുത്തു സോ നമുക്ക് ബ്രെത്ത് കിട്ടി ബ്രെത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിടപ്പുണ്ട് ഡിവൈഡഡ് ബൈ ബ്രെത്ത് ചെയ്യാമെങ്കിൽ നമുക്ക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം കാരണം നമുക്ക് സിക്സ് നമ്പേഴ്സ് ആണ് ബാർ വന്നിരിക്കുന്നത് സോ നമുക്ക് സ്ക്വയർ ആയിട്ട് ക്രോസ് സെക്ഷൻ കൊടുക്കാം പോസിബിൾ അല്ല സോ നമുക്ക് റെക്റ്റാംഗ്ലർ ക്രോസ് സെക്ഷൻ ആയിട്ട് കൊടുക്കാം സോ നമുക്ക് ടൂ ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി ആയിട്ട് കൊടുക്കാം പ്രൊവൈഡ് ദ ഫോ പ്രൊവൈഡ് പ്രൊവൈഡ് എ സൈസ് ഓഫ് ടു ഫിഫ്റ്റി എം എം ബൈ വൺ ഫിഫ്റ്റി എം എം ആസ് റിംഗ് ബി ഓക്കെ പ്രൊവൈഡ് എ സൈസ് ഓഫ് ടു ഫിഫ്റ്റി എം എം ബൈ വൺ ഫിഫ്റ്റി എം എം ആസ് റിംഗ് ബി റിംഗ് ബി നമുക്ക് ടൂ ഫിഫ്റ്റി എം എം ബൈ വൺ ഫിഫ്റ്റി എം എം കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു എയ്റ്റ് എം എം ഡയ ടു ലെഗ്ഡ് സ്റ്റിറപ്സ് അറ്റ് ടു ഫിഫ്റ്റി എം എം സ്പേസിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഇന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം സ്റ്റെപ്പ് നമ്പർ സിക്സ് ക്ലിയർ അല്ലേ yes detail ാസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഞാൻ റിംഗ് ബീം വരയ്ക്കാം സോറി ആദ്യം സ്പെർക്കൽ ശരിയായില്ലേ ക്ലിയർ ആയില്ല ഓക്കെ നമ്മുടെ ക്രൌൺ പോർഷൻ നമ്മുടെ റിംഗ് ബീമിന്റെ പോർഷൻ ഓക്കെ ഫസ്റ്റ് നമ്മൾ മിനിമം റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തത് ഓക്കെ ഈ ഒരു ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്രൌൺ പോർഷൻ അല്ലേ ഇത് ക്രൌൺ പോർഷൻ ആണ് സോ നമ്മള് ഇവിടെ നമ്മൾ മെഷർ എൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ എന്തായിരുന്നു നമ്മള് മേർഡിനൽ മേർഡിനൽ ഇതായിട്ടും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിൽ അതായത് ഹൂപ്പ് മേർഡിനൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വന്നിരുന്നത് എയ്റ്റ് എം എം ഡയാബാസ് അറ്റ് എയ്റ്റ് എം എം ഡയാബാസ് അറ്റ് ത്രീ ഹൺഡ്രഡ് എം എം ആയിരുന്നു ലാറ്റിറ്റ്യൂഡ് ഡിറക്ഷനിലും ൽ ഡക്ഷനിലും കൊടുക്കാനായിട്ട് എം 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 സെന്റർ ടു സെന്റർ സ്പേസിംഗ് ദിസ് ഓൾസോ എയ്റ്റ് എം എം ബാസ് അറ്റ് ത്രീ ഹൺഡ്രഡ് എം എം സെന്റർ ടു സെന്റർ സ്പേസിംഗ് നമ്മൾ ഈ ഒരു പോർഷൻ വരുമ്പോ നമ്മള് മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യാം എന്നു പറഞ്ഞത് മെഷ് റീഎൻഫോഴ്സ്മെന്റ് കാര്യം കൺവെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മൾ മെഷ് ടൈപ്പ് റിൻഫോഴ്സ്മെന്റ് ആയിരുന്നു എയ്റ്റ് എം എം ഡയാബേഴ്സിന്റെ പിന്നെ നമുക്ക് തിക്നസ് ഹൺഡ്രഡ് എം എം ടി ഈക്വൽ ടു ഹൺഡ്രഡ് എം എം അല്ലെ പോയിന്റ് വൺ മീറ്റർ തിക്നസ് ഓക്കെ നമ്മളുടെ റൈസ് ടു മീറ്റർ ദെൻ റേഡിയസ് സോറി ഈ ഒരു ഈ ഒരു ഡയമെൻഷൻ സിക്സ് മീറ്റർ കാര്യം ഡയമീറ്റർ നമുക്ക് ട്വൽവ് മീറ്റർ ആയിരുന്നു ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് റിംഗ് ബീമിന്റെ ഡിസൈൻ ആണ് റിംഗ് ബീമിന്റെ ഡിസൈനിൽ റെക്റ്റാംഗുലർ ആയിട്ടായിരുന്നു ഈ ഒരു ഡയമെൻഷൻ ടു ഫിഫ്റ്റി എം എം നമുക്ക് ഈ ഒരു ഡെപ്ത് കിട്ടിയത് വൺ ഫിഫ്റ്റി എം എം ഓക്കെ ആറ് റീൻഫോഴ്സ്മെന്റ് ആയിരുന്നു കൊടുത്തത് നാല് അഞ്ച് ആറ് ആറ് സോറി ആറ് റീൻഫോഴ്സ്മെന്റ് സിക്സ് നമ്പേഴ്സ് ഓഫ് ട്വൽവ് എം എം ഡയ ബാസ് ഓക്കെ അതുപോലെ നമുക്കൊരു ഇതിന്റെ ഒരു സ്റ്റിറപ്സ് നമുക്ക് എയ്റ്റ് എം എം പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു യൂസ് എയ്റ്റ് എം എം ഡയ സ്റ്റിറപ്സ് ടു ലെഗ്ഡ് സ്റ്റിറപ്സ് ഓക്കെ പ്രൊവൈഡ് ചെയ്യാം അറ്റ് ടു ഫിഫ്റ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി ടു ഫിഫ്റ്റി എം എം സെന്റർ ടു സെന്റർ സ്പേസിംഗിൽ കൊടുക്കാം ആകെ നമ്മൾക്ക് ഇത്രയും മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ നമ്മളുടെ ഡോം സ്പെറിക്കൽ ഡോം ഇതാണ് ഓക്കെ ക്രൌൺ പോർഷൻ ലാറ്റിറ്റ്യൂഡ് മേഡിനൽ ഓക്കെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ മെഷാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു മെഷ് റീൻഫോഴ്സ്മെന്റ് എഷ് റി എൻഫോഴ്സ്മെന്റ് ആ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു ഇനി നമ്മളുടെ ഇത് ഓക്കെ മേഡിനൽ റീൻഫോഴ്സ്മെന്റ് മേഡിനൽ റീഎൻഫോഴ്സ്മെന്റ് അത് നമ്മൾ എയ്റ്റ് എം എം ഡയാ ബാസ് അറ്റ് ത്രീ ഹൺഡ്രഡ് എം എം സെന്റർ ടു സെന്റർ സ്പേസിങ് ഇനി നമ്മൾ ലാറ്റിറ്റ്യൂഡില് ഓക്കെ ഹൂപ്പ് റീൻഫോഴ്സ്മെന്റ് അത് നമ്മൾ എയ്റ്റ് എം എം ഡയബാസ് കാരണം നമുക്ക് മിനിമം ആയിരുന്നു വിത്ത് ഇൻ ദ പെർമിസിബിൾ വന്നുകൊണ്ട് അറ്റ് ത്രീ ഹൺഡ്രഡ് എം എം സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഈ ഒരു പോർഷനിൽ മാത്രം നമ്മൾ കഞ്ചൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെഷ് റീ എൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുത്തത് റിംഗ് ബീം ആണ് സിക്സ് നമ്പേഴ്സ് ഓഫ് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സോ ആ സിക്സ് നമ്പേഴ്സ് ഓഫ് ബാറ് കിട്ടിയൊണ്ട് നമുക്ക് ഒരു സർക്കുലർ സെക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു സോ നമ്മൾ ടു ഫിഫ്റ്റി എം എം ബൈ വൺ ഫിഫ്റ്റി എം എം ആയിട്ട് റെക്റ്റാങ്കിൾ പോലെ ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത് റെക്റ്റാങ്കിൾ ആണ് ക്രോസ് സെക്ഷൻ വരുന്നത് അങ്ങനെയുള്ള ഒരു സർക്കുലർ റിംഗ് ആണ് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ സർക്കുലർ റിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഒരു പോർഷൻ എന്തേനാ ഇങ്ങനെ വരുവേ ഇത് നമ്മുടെ സർക്കുലർ റിങ്

സോ എല്ലാവർക്കും ഡിസൈൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം ഡീറ്റെയിൽ എല്ലാം വരച്ച് പഠിക്കുക ഹാവ് എ നൈസ് ഡേ